രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീട്ടിലെത്തി. 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ, ഞാൻ മണിശിഖാമ്പൻ എം എൽ എ അടക്കം എം എൽ എ ഹോസ്റ്റലുണ്ടായിരുന്ന ഞങ്ങൾ എം എൽ എമാരെല്ലാം രാവിലെ തന്നെ പോയി 6 മണിക്ക് എന്ന്. 7 മണിക്ക് വിലാപയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു വലിയ തള്ളല്, അതുപോലെ ആളുകൾ കടന്നു വന്നത് കണ്ട് ഞങ്ങൾ മുന്നോട്ട് കയറി പോരുവാണ്. അങ്ങനെ കോട്ടയത്തേക്ക് വരാമെന്ന് വെച്ചു. നമ്മുടെ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ തട്ടകം എന്ന നിലയിൽ കോട്ടയം അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്, വേദനയോടെ കാത്തിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറ് ഇല്ലാത്ത കോട്ടയം, ഉമ്മൻചാണ്ടി സാറില്ലാത്ത കേരളം, ഇനി നമ്മളത് കാണേണ്ടി വരികയാണ്. ഒരു ജനനേതാവിന് കേരളം കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരം, ജനഹൃദയങ്ങളിൽ ഇതുപോലെ ജീവിച്ചൊരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ലോകത്തോട് വിളിച്ചറിയിക്കുന്ന വലിയൊരു വിലാപയാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. എത്ര വൈകിയാലും എത്ര സമയം കഴിഞ്ഞു പോയാലും ഈ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുന്നു. ശ്രീ എം പി, അത് ഞാൻ ഒരു കാര്യമാണ്, ഞാൻ സത്യത്തിൽ നിയമസഭയിൽ ഈ ജനകീയ ആദരവ് കാണുമ്പം ഉമ്മൻചാണ്ടി സാർ എന്ന വലിയ മനുഷ്യൻ, അദ്ദേഹത്തെ അത് ശക്തമായ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ നിയമസഭയിൽ ഉണ്ടായപ്പോഴെല്ലാം ഒരിക്കൽ പോലും അദ്ദേഹം ഒരു വേദനിപ്പിക്കുന്ന വാക്ക് എതിരാളികളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞങ്ങൾ വേദനയോടെ അദ്ദേഹത്തിനെതിരെയുള്ള വാക്കുകൾ കേട്ടിരുന്നവരാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം വ്യക്തിഹത്യ നടത്തിയിട്ടില്ല. ആരോപണങ്ങളിൽ ശക്തമായി നേരിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുമ്പോഴും എതിരാളിക്കോ മറുപക്ഷത്ത് നിൽക്കുന്നവർക്കോ പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന്. അപ്പം നിയമസഭയിൽ ഇന്ന് കാണുന്ന നിയമസഭയുടെ മൂല്യങ്ങൾ തകർക്കപ്പെടുകയും നിയമസഭയിൽ എന്തും പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്ന് വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കാലത്ത് നിയമസഭയിൽ സഭ്യമായത് മാത്രം പറയുകയും നിയമസഭയുടെ അന്തസ് ഉയർത്തി പിടിച്ചുകൊണ്ട് 53 വർഷവും ഒരുപോലെ പ്രവർത്തിച്ച എം എൽ എയും നേതാവുമായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ളത് ആദരവോടെയാണ്.